ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരടിപൊളി സ്വീറ്റ് ഉണ്ടാക്കാം. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിന് വേണ്ടി 4 ക്യാരറ്റ് സ്കിന്ന് കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിൽ ഇത് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിപ്പോൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിത് കുക്കറിലല്ല വെച്ചിട്ടുള്ളത്, സാധാരണ പാത്രത്തിലായതുകൊണ്ട് 10 മിനിറ്റ് എടുത്തു ഇത് വേവാൻ വേണ്ടി. ഇതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനിയൊരു മിക്സീൻ്റെ ജാറിലേക്കിട്ട് ഇത് അരച്ചെടുക്കണം. ക്യാരറ്റും പാലും എല്ലാം കൂടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് സ്മൂത്തായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഇതിപ്പോൾ നല്ലോണം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ വാനില ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി നല്ല സ്മൂത്തായി ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ തടവി ഈ മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിലുള്ള പാത്രം വേണ്ടിക്കലും യൂസ് ചെയ്യാം. എയർ ബബിൾസ് പോകാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ആവിയിലേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലെ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ച് അടച്ചു വെക്കണം. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി 1 കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പാല്, ഫ്ലേവറിന് വേണ്ടി കുറച്ച് വാനില ഷുഗർ, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മിക്സീൻ്റെ ജാറിലേക്കിട്ട് സ്മൂത്തായി ഒന്ന് അരച്ചെടുക്കണം. ഇത് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ച് മാറ്റി വെച്ച അരിപ്പൊടിയും പാലിൻ്റെയും മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊഴിച്ചു കൊടുത്ത് വീണ്ടും 1 പ്ലേറ്റ് വെച്ച് അടച്ച് ക്ലോസ് ചെയ്ത് 1/2 മണിക്കൂറും കൂടി കഴിഞ്ഞപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വേവാൻ വേണ്ടി ടോട്ടൽ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ആണെങ്കിലും ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണം. ഇത് വെന്ത് വരാൻ വേണ്ടി എനിക്ക് 1 അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സ്മൂത്തായത്, വായിലിട്ടാൽ അലിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.